ശുക്കൂർ വധക്കേസിൽ സി പി എംകാരായ പ്രതികളെ സഹായിക്കുകയാണ് പോലീസ് എന്ന് മുസ്ലിം ലീഗിന്റെ പരാതി. ന്യൂസ് അവർ വിശദമായി ചർച്ച ചെയ്യുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പാലക്കാട് പടക്കശാലയ്ക്ക് തീപിടിച്ച് 6 മരണം. ഒരാട് നില അതീവ ഗുരുതരം. അപകടത്തിൽപ്പെട്ടത് പടക്ക നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികൾ. പി ജെ കുര്യനെതിരെ സൂര്യനെല്ലി പെൺകുട്ടി നൽകിയ സ്വകാര്യ അന്യായം കോടതി തള്ളി. ഒരിക്കൽ പരിഗണിച്ച കേസ് വീണ്ടും പരിഗണിക്കാനാവില്ലെന്ന് പീരുമേട് കോടതി. കുര്യനും സെബി മാത്യൂസിനുമെതിരായ തിരുവനന്തപുരം കോടതിയിൽ നൽകിയ സ്വകാര്യ അന്യായത്തിൽ മജിസ്ട്രേറ്റ് നേരിട്ട് തെളിവെടുക്കും. തിരുവഞ്ചൂരിന്റെ പോലീസിനെ ലീഗിനും കെ സുധാകരനും വിശ്വാസമില്ല. ശുക്കൂർ വധക്കേസിൽ പോലീസ് പ്രതികളെ സഹായിക്കുന്നുവെന്ന് ലീഗ് നേതൃത്വം. കേസ് സി ബി ഐക്ക് കൈമാറിയില്ലെങ്കിൽ കോടതിയെ സമീപിക്കും. വി ബി ചെറിയാൻ അന്തരിച്ചു. വിട വാങ്ങിയത് ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ രംഗത്തെ അതികായൻ. സംസ്കാരം നാളെ കൊച്ചിയിൽ. കോഴിക്കും പട്ടിക്കും പ്രമേഹത്തിനും കൊളസ്ട്രോളിനും ചികിത്സ നിർദ്ദേശിക്കുന്ന ലാബുകൾ. മനുഷ്യന്റെയും മൃഗങ്ങളുടെയും രക്തം തിരിച്ചറിയാനാവാത്ത ലാബുകളെ തുറന്നുകാട്ടി ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം. സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു. സ്വകാര്യ ലാബുകളെ നിയന്ത്രിക്കാൻ സമഗ്ര നിയമം കൊണ്ടുവരുമെന്ന് ആരോഗ്യമന്ത്രി. ഏഷ്യാനെറ്റ് ന്യൂസ് ഇമ്പാക്ട്. കേന്ദ്രത്തിന്റെ അവഗണനയിൽ ഒടുവിൽ ആന്റണിക്കും അതൃപ്തി. റെയിൽ മന്ത്രിയെ നേരിൽ കണ്ടു. ബജറ്റിനെതിരായ കേരളത്തിന്റെ പൊതുവികാരം ഉൾക്കൊള്ളണമെന്ന് പവൻകുമാർ ബൻസലിനോട് എ കെ ആന്റണി. കേരള സ്ട്രൈക്കേഴ്സ് സി സി എൽ സെമിയിൽ. കർണാടക ബുൾഡോഴ്സേഴ്സിനെ തകർത്തത് 6 വിക്കറ്റിന്. രണ്ടാം ടെസ്റ്റിൽ ഓസ്ട്രേലിയൻ ബാറ്റിംഗ് നിര വീണു. ഒന്നാം ഇന്നിംഗ്സിൽ 237. ന്യൂസ് അവറിലേക്ക് വിശദമായി. ശുക്കൂർ വധക്കേസിൽ പോലീസിനെതിരെ ലീഗ് നേതൃത്വം രംഗത്ത്. പോലീസ് സി പി എമ്മിനെ സഹായിക്കുകയാണെന്നും പോലീസിൽ വിശ്വാസമില്ലെന്നും നേതാക്കൾ പറഞ്ഞു. സർക്കാർ എത്രയും വേഗം അന്വേഷണം സി ബി ഐക്ക് കൈമാറിയില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും ലീഗ് നേതാക്കൾ പറഞ്ഞു. ഈ കാര്യത്തിൽ ലോക്കൽ പോലീസിന് ഒരൊട്ടും ഞങ്ങൾക്ക് വിശ്വാസമില്ല. അതിൽ ഭരണകക്ഷി ഒന്നുമില്ല. ലോക്കൽ പോലീസ് ഈ കാര്യത്തിൽ സി പി എമ്മിനെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ പി ജയരാജന് രാജേശ്വരൻ രക്ഷപ്പെടാൻ സാധിക്കുമാറുള്ള ചെറിയ വകുപ്പ് ചേർത്തത് ഇവിടുത്തെ ലോക്കൽ പോലീസ്. ശുക്കൂർ വധക്കേസിൽ പ്രധാന സാക്ഷികൾ കൂറുമാറിയത് സംസ്ഥാന തലത്തിൽ തന്നെ ലീഗിന് വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയത്. തളിപ്പറമ്പിൽ പ്രവർത്തകർ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന സംഭവം വരെ ഉണ്ടായി. ഈ ഘട്ടത്തിലാണ് സർക്കാർ എത്രയും വേഗം കേസ് സി ബി ഐയെ ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ലീഗ് നേതൃത്വം രംഗത്ത് വരുന്നത്. ഞങ്ങളുടെ അഭ്യർത്ഥന ഗവൺമെന്റ് തന്നെ സി ബി ഐക്ക് വിടണമെന്നാണ്. ഈ കേസ് എന്തെങ്കിലും കാരണവശാൽ താമസം വരുമെങ്കിൽ ഞങ്ങൾ ഹൈക്കോടതിയെ ബന്ധുക്കൾ സമീപിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. പോലീസിനെതിരെ ഗുരുതരമായ വിമർശനമാണ് ലീഗ് നേതാക്കൾ ഉയർത്തുന്നത്. ഭരണകക്ഷിയിൽ തങ്ങളുണ്ടെങ്കിലും പോലീസിൽ തങ്ങൾക്ക് വിശ്വാസമില്ലെന്ന് ലീഗ് നേതാക്കൾ പറയുന്നു. ടി പി കേസിൽ കാണിച്ച താല്പര്യം ഷുക്കൂർ കേസ് അന്വേഷണത്തിൽ പോലീസ് കാണിച്ചില്ല. ഇങ്ങനെ പോയാൽ സാക്ഷികൾ ഇനിയും കൂറുമാറ്റപ്പെടുമെന്നും മുസ്ലിം ലീഗ് നേതൃത്വം കുറ്റപ്പെടുത്തുന്നു. ഇനിയും ഇത് നടന്നേക്കാം, ഭയപ്പെടുത്തിയേക്കാം. സി പി ഐ എം ആണ് ഒരു ഭാഗത്ത്, ഈ കേസിൽ മാത്രമല്ല. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ജയ സാജനൊപ്പം എൻ കെ ഷിജു, ഏഷ്യാനെറ്റ് ന്യൂസ്. അബ്ദുറഹ്മാൻ രണ്ടത്താണി, അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ, സി പി എം നേതാക്കളെയും ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്തുമാണ്, ശുക്കൂർ വധക്കേസിൽ കണ്ണൂരിലെ ലോക്കൽ പോലീസ് അന്വേഷണത്തിൽ എന്തു വീഴ്ചയാണ് വരുത്തിയത്? എന്താണ് പോലീസിൽ ലീഗിനുള്ള അതൃപ്തി? ലോക്കൽ പോലീസ് വീഴ്ച വരുത്തി എന്ന് പറയാനിടയായ കാരണങ്ങളാണ് നാം പരിശോധിക്കേണ്ടത്. കാരണം ശുക്കൂർ വധക്കേസ് കേരളത്തിൽ അപൂർവമായ ഒരു സംഭവമാണ്. കാരണം ഒരു ചെറുപ്പക്കാരനെ ഒരാൾക്കൂട്ടം പരസ്യമായി വിചാരണ ചെയ്ത് കൊല്ലുക, ആ കൊല്ലുന്നതിന് വ്യക്തമായ തെളിവ് നൽകുന്നതിന് വേണ്ടി മൊബൈൽ ഫോണിലൂടെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കൈമാറുക, ആ മൊബൈൽ ഫോണിലൂടെ ഫോട്ടോ കൈമാറുന്നതിന് സി പി എമ്മിൻ്റെ പ്രഗത്ഭരായ നേതാക്കന്മാർ ഒരു മുൻ എം എൽ എയും ഒരു എം എൽ എയും സാക്ഷിയായി നിൽക്കുക. ഇങ്ങനെ വളരെ അപൂർവമായ ഒരു കേസ് ഒരു ചെറുപ്പക്കാരനെ വിചാരണ ചെയ്ത് പരസ്യമായി വിചാരണ ചെയ്ത് കൊലപ്പെടുത്തുന്ന ഒരു കേസ് കേരളത്തിലുണ്ടായപ്പോൾ എന്നുള്ള കാര്യം പലപ്പോഴും സൂചിപ്പിച്ചതായിരുന്നു. ഒരിക്കലും തന്നെ ഇത് ആസൂത്രണം ചെയ്ത ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വൻതോക്കുകൾ രക്ഷപ്പെടാൻ ഇടവരരുത്, സി പി എം ആണ് എന്ന് പല നിലയിൽ ഞങ്ങൾ സൂചിപ്പിച്ചതാണ്. അതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടില്ല.
അതാണ് പിന്നീട് തെളിയിക്കപ്പെട്ടത്. കാരണം പലപ്പോഴും സി പി എം ഉപയോഗിക്കുന്ന വിധം സാക്ഷികളെ കൂറുമാറ്റുകയും സാക്ഷികളെ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്തുകയും അങ്ങനെ കേസുകൾ തേച്ചു മായ്ച്ചു കളയുകയും ചെയ്യുന്ന സി പി എമ്മിന്റെ സ്ഥിരം ശൈലി കണ്ണൂരിൽ അവർ ആവർത്തിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ജയരാജനും ടി വി രാജേഷും ഈ കേസിൽ പ്രതികളായി മാറുന്നത് ടി പി അബുവിന്റെയും മുഹമ്മദ് സാബിറിന്റെയും നിർണായകമായ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. 314 നമ്പർ മുറിയിലിരുന്നു കൊണ്ട് പാർട്ടി ലോക്കൽ സെക്രട്ടറി ബ്രാഞ്ച് സെക്രട്ടറിക്ക് ഷുക്കൂറിനെ വധിക്കാൻ നിർദ്ദേശം നൽകുമ്പോൾ അത് പി ജയരാജനും ടി വി രാജേഷും കേട്ടു. അത് തടഞ്ഞില്ല, കൊലപാതകം തടയാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയില്ല. ഇതാണ് പോലീസിന്റെ കേസ്. പക്ഷേ ഇതേ സാബിറും അതേപോലെ തന്നെ അബുവും പിന്നീട് ഇവർക്കെതിരായി നൽകിയ കോടതിയിൽ മൊഴി മാറ്റി പറഞ്ഞു. അത് സി പി എമ്മിന്റെ സമ്മർദ്ദമാണ്. മുസ്ലിം ലീഗിന്റെ തന്നെ പ്രവർത്തകർ ഈ കാര്യത്തിൽ നിലപാട് മാറ്റിയതിന് പോലീസിനെ പഴിച്ചിട്ട് കാര്യമുണ്ടോ? അല്ല, മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർ എന്നുള്ളത് മാത്രമല്ല, ഇവർക്ക് പലപ്പോഴും ഒരു സാക്ഷി എന്ന് പറയുന്നത് നേരത്തെ ഞങ്ങൾ തയ്യാറാക്കിയെടുത്ത അതീവമായ ഉറപ്പുണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു പാർട്ടി വർക്കേഴ്സൊന്നും ആകില്ല. ഒരു സാക്ഷി എന്ന് പറയുന്നത് ആ സാഹചര്യത്തിൽ ആരാണോ മുന്നിൽ വരുന്നത് അവരാണ്. അവരാണ് ആ സന്ദർഭത്തിൽ ആരുടെ കണ്ണിലാണോ പെടുന്നത് അവരാണ് സാക്ഷികളാകുന്നത്. ആ സാക്ഷികൾ മുസ്ലിം ലീഗിൻ്റെ അനുഭാവികളാകാം, ആക്റ്റീവ് വർക്കേഴ്സ് ആകാം, അല്ലെങ്കിൽ രാഷ്ട്രീയം ഇല്ലാത്തവരാകാം. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു ക്ലാസ് റൂമിൽ വെച്ച് വിദ്യാർത്ഥികളെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ജയരാജ മാഷയുടെ കേസിലാണ് അന്ന് സാക്ഷികളെ കൂറുമാറ്റിയത്. നമ്മളാരും മറന്നിട്ടില്ല. ഇന്നലെ നമ്മൾ അറിയുന്നത് ആ ടി പി വധക്കേസ് ചന്ദ്രശേഖര വധക്കേസിലെ ടി പി അബുവിന്റെയും മുഹമ്മദ് സാബിറിന്റെയും മൊഴിമാറ്റത്തിന് സി പി എം നേതാക്കളുടെ പ്രേരണയാണോ കാരണം? അവർ ലീഗ് പ്രവർത്തകരാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അതിൽ പോലീസിന് എന്തെങ്കിലും പങ്കുണ്ടോ? പോലീസ് പങ്കുവഹിച്ചു എന്നല്ലോ പറഞ്ഞത്. ആ പ്രതികളെ കൂറുമാറ്റി അവർ ആ സാക്ഷികൾ കൂറുമാറിയ സാഹചര്യം കൂറുമാറുകയല്ല, സാക്ഷികളുടെ മൊഴി മാറ്റാൻ വേണ്ടി അന്ന് അവർ പരിശ്രമിച്ചതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ സി പി എമ്മുകാരുണ്ട്, സി പി എമ്മിൻ്റെ ഒരു അഭിഭാഷകനുണ്ട്, അതോടൊപ്പം തന്നെ സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കളുണ്ട്. ആ നേതാക്കന്മാർക്ക് ഈ സാക്ഷികളെ കൂറുമാറ്റാൻ പ്രേരിപ്പിച്ചവരുണ്ടാകാം. പക്ഷേ സാക്ഷികളുടെ സംരക്ഷണം അത് പോലീസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അടക്കം കടമയാണ്. അതിൽ പോലീസ് വീഴ്ച വരുത്തിയിട്ടുണ്ടോ? ഞങ്ങൾ സാക്ഷികളുടെ സംരക്ഷണം പോലീസ് ഉദ്യോഗസ്ഥന്മാർ വീഴ്ച വരുത്തിയെന്നല്ലോ ഞങ്ങൾ പറഞ്ഞത്. ആ കുടുംബത്തിന് അന്ന് തന്നെ ചില കാര്യങ്ങൾ അവർ സൂചിപ്പിച്ചിരുന്നു. 118 പകരം 120 ആണ് വേണ്ടത്. അവർ കൃത്യമായി ഇതിൽ പങ്കാളിത്തമുള്ള രീതിയിൽ തന്നെ അവരെ പ്രതി ചേർത്തുകൊണ്ടായിരിക്കണം കേസ് ചാർജ് ചെയ്യേണ്ടത് എന്ന് പലതവണ അവരുടെ ഭാഗത്തു നിന്ന് ആവശ്യമുയർന്നു. ഇപ്പോൾ സാക്ഷികളെ കൂടി കൂറുമാറ്റിയതോടുകൂടി ഈ മകൻ നഷ്ടപ്പെട്ട അമ്മയ്ക്ക് വേദനയുണ്ട്, സഹോദരന് വേദനയുണ്ട്. അവരാവശ്യപ്പെട്ടിരിക്കുന്നു ഈ അന്വേഷണം പോരാ, അന്വേഷണം സി ബി ഐക്ക് വിടണം. അവരങ്ങനെ ഉൾക്കൊള്ളേണ്ടതാണ്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ കേസിന്റെ മെറിറ്റിൽ ലീഗ് സംശയം ഉന്നയിച്ചതുകൊണ്ടാണ് വീണ്ടും ചോദിക്കുന്നത്. അബുവിന്റെയും സാബിറിനും കോടതിയിൽ മൊഴി തിരുത്തി പറയാനിടയായ സാഹചര്യത്തിൽ പ്രതിഭാഗം വക്കീലിനെ കൂടി പ്രതിചേർത്തിരിക്കുകയാണ്. അത്തരമൊരു ഭീഷണിയോ സമ്മർദ്ദമോ കൊണ്ടാണ് ഈ രണ്ടുപേരും മൊഴി മാറ്റിയതെങ്കിൽ അത്തരം സമ്മർദ്ദത്തിന് അവർക്ക് വഴങ്ങേണ്ടി വന്ന സാഹചര്യം അവിടുത്തെ ലോ ആൻഡ് ഓർഡറിന്റെ വീഴ്ച കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അവർക്ക് നിർഭയം, അവർ മുമ്പ് പറഞ്ഞ അഭിപ്രായം പറയാനുള്ള സാഹചര്യം ഇല്ലാതായതിന് പോലീസിന് ഉത്തരവാദിത്തമില്ലേ? അല്ല, ഒറ്റയടിക്ക് ലോ ആൻഡ് ഓർഡർ വീഴ്ച എന്ന് പറയില്ല. കാരണം സി പി എം വളരെ തന്ത്രപൂർവമാണ് ആ കാര്യങ്ങൾ ചെയ്തത്. കാരണം 118 കേസിൽ അവർ പ്രതി ഏർക്കപ്പെടുന്നു, അവരെ കൂടി ഉൾക്കൊള്ളിക്കണം, അവരും ഇത് കേട്ടവരാണ് എന്നുള്ള രീതിയിൽ ഒരു കേസ് സി പി എം ആണ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഞാൻ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് രണ്ടത്താണ് ഇവിടെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഒന്ന്, ഈ കേസ് ഫ്രെയിം ചെയ്ത സമയത്ത് തന്നെ ടി വി രാജേഷിനും പി ജയരാജനുമെതിരായി 118 അല്ല ചേർക്കേണ്ടിയിരുന്നത്, 120B, അതായത് കുറ്റകരമായ ഗൂഢാലോചനയിൽ ഇവർ പങ്കാളികളാണ് എന്ന് കേസെടുക്കേണ്ടിയിരുന്നു. അത് പോലീസ് ചെയ്തില്ല. ഒന്ന്. രണ്ടാമത്, അബുവിൻ്റെയും സാബറിൻ്റെയും മൊഴിയിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം സി പി എം നേതാക്കൾ ഉണ്ടാക്കിയെന്ന് ലീഗ് ആരോപിക്കുന്നു. അത് തടയാനും പോലീസിനായില്ല. ചുരുക്കത്തിൽ ഈ കേസ് അന്വേഷണത്തിൽ സി പി എം നേതാക്കളെ സഹായിക്കുന്ന നിലപാടാണ് പോലീസ് എടുക്കുന്നതെന്ന് അവർ സ്ഥാപിക്കുന്നു. ഇത് അംഗീകരിക്കുന്നുണ്ടോ താങ്കൾ? സി പി എം നേതാക്കളെ പോലീസ് അധികാരികൾ മനഃപൂർവ്വം സഹായിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ ഈ കേസന്വേഷണം ഒരു പ്രത്യേക ഘട്ടത്തിൽ, നേരത്തെ അബ്ദുറഹ്മാൻ അണ്ടത്താണി സൂചിപ്പിച്ചതുപോലെ, ഐ പി സി 118 അനുസരിച്ച് രണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ കേസെടുക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ സംഭവം തന്നെയാണ്. സാധാരണഗതിയിലെ രാഷ്ട്രീയ കൊലക്കേസുകളിലും മറ്റു കൊലപാതക സംഭവങ്ങളിലും
കുറ്റകൃത്യങ്ങളിൽ നേരിട്ട് പങ്കാളികളാകുന്നവർക്കെതിരെ മാത്രമാണ് 302 അനുബന്ധ വകുപ്പുകൾ അനുസരിച്ച് കേസെടുക്കുന്നത്. എന്നാൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിനെ തുടർന്ന് കേരളത്തിലുണ്ടായിട്ടുള്ള ഒരു പബ്ലിക് ഒപ്പീനിയൻ, ഈ കുറ്റകൃത്യങ്ങളിൽ നേരിട്ട് പങ്കെടുക്കുന്നവർ മാത്രം പ്രതികളായാൽ പോരാ, കുറ്റകൃത്യങ്ങൾക്ക് പ്രോത്സാഹനവും പ്രേരണയും നൽകുന്നവർ, അതിനാവശ്യമായിട്ടുള്ള ഗൂഢാലോചനയിൽ പങ്കാളികളാകുന്നവർ, അവരെ കൂടി പ്രതി ചേർക്കണം എന്ന ഒരു ശക്തമായിട്ടുള്ള ആവശ്യം കേരളത്തിലെ പൊതുസമൂഹം ഉന്നയിച്ചിട്ടുണ്ട്. അതുമുതലാണ് അന്വേഷണ ഏജൻസികൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് അന്വേഷിച്ചത് വളരെ സീനിയർ ആയിട്ടുള്ള ഐ ജി വിൻസന്റ് പോളിന്റെ നേതൃത്വത്തിൽ എസ് പി ഉൾപ്പെടെയുള്ള വളരെ ഉന്നതമായിട്ടുള്ള ഒരു ടീമായിരുന്നു. ആ ടീമിനെതിരെ പോലും മാർക്സിസ്റ്റ് പാർട്ടി ഏറ്റവും ശക്തമായിട്ടുള്ള സമ്മർദ്ദങ്ങളുണ്ടായി. വടകര ഡി വൈ എസ് പി ഓഫീസിന് നേരെ അക്രമമുണ്ടായി, കോടതിക്ക് നേരെ കല്ലേറുണ്ടായി. സണ്ണി ജോസഫ്, ഞാൻ ഇടപെടുന്നതിൽ ക്ഷമിക്കുക. ടി പി വധക്കേസ് ഉണ്ടായ സമയത്ത് താങ്കൾ പറഞ്ഞത് ശരിയാണ്, ഇതിന്റെ പിന്നിലെ ഗൂഢാലോചനയുടെയും ബുദ്ധി കേന്ദ്രങ്ങളെയും പിടിക്കണം എന്നൊരു പൊതുവികാരം ഉണ്ടായി. ഷുക്കൂർ വധക്കേസിൽ കോൺഗ്രസ് നേതാക്കൾ, താങ്കൾ അടക്കമുള്ള കോൺഗ്രസിന്റെയും അന്നത്തെ ഭരണപക്ഷത്തെ പല നേതാക്കളും പറഞ്ഞിരുന്നത് ഇത് സി പി എമ്മിന്റെ നേതാക്കൾ ആസൂത്രിതമായി വിചാരണ നടത്തി, പാർട്ടി കോടതിയിൽ വിചാരണ നടത്തി ഒരു ലീഗ് പ്രവർത്തകനെ കൊന്നുവെന്നാണ്. അന്ന് പറഞ്ഞത് ഷുക്കൂറിന്റെ ചിത്രമെടുത്ത് എം എം എസ് വഴി മൊബൈലിലേക്ക് അയച്ചു കൊടുത്ത് ഇത് സ്ഥിരീകരിച്ചതിന് ശേഷമാണ് വയലിന് നടുക്ക് പൊരുവയിൽ നിർത്തിയ ശേഷം കുത്തിക്കൊന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കാര്യങ്ങൾ അന്ന് ഉത്തരവാദിത്തമില്ലാതെ കോൺഗ്രസ് നേതാക്കൾ ഉന്നയിച്ചതാണോ അതോ ആ ദിശയിലേക്ക് അന്വേഷണം നടത്തുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ടോ? ഞങ്ങളുടെ എല്ലാം വിശ്വസനീയമായിട്ടുള്ള അറിവ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ രൂപത്തിൽ തന്നെ സി പി എം നേതാക്കന്മാരുടെ അറിവിന് ശേഷം ഒത്താശയോടുകൂടി അവർ ഈ ഫോട്ടോകൾ കൈമാറി ഇന്ന ഇന്ന ആളുകളാണ് വധിക്കപ്പെടേണ്ടത് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ആസൂത്രിതമായിട്ട് നടത്തിയ പൈശാചികമായിട്ടുള്ള ഒരു കൊല തന്നെയാണ് ഷുക്കൂറിൻ്റെ കൊലപാതകം എന്ന് തന്നെയാണ് അന്ന് വാർത്തകൾ വന്നത്. അതിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. സണ്ണി ജോസഫ്, അത് അറിവുകളും വാർത്തകളും മാത്രമായാൽ പോരാ, പോലീസിന്റെ ശാസ്ത്രീയ അന്വേഷണത്തിൽ തെളിയണം. ഇതുവരെ കേസിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഷുക്കൂറിന്റെ ചിത്രമെടുത്ത് കൈമാറിയതായിട്ടോ ആ ചിത്രം കണ്ട് സ്ഥിരീകരിച്ച ശേഷം അവിടെ ഗൂഢാലോചന നടത്തി നിർദ്ദേശം നൽകിയതായിട്ടോ ഒന്നും സാങ്കേതിക വിവരങ്ങൾ പോലീസ് കോടതിയിൽ കൈമാറിയിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ചോദിച്ചത്, പി ജയരാജന്റെയും ടി വി രാജേഷിന്റെയും മൊബൈൽ രേഖകൾ പോലും പരിശോധിക്കാതെ പോലീസ് ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തിയെന്ന് ലീഗിന്റെ പ്രാദേശിക നേതാക്കൾ ഉന്നയിക്കുന്നത് ആരോപണമാണോ? ആ ആരോപണം ശരിവെക്കാൻ കോൺഗ്രസ് തയ്യാറുണ്ടോ? ഞങ്ങളിത് ഒരു രാഷ്ട്രീയ ഇടപെടലായിട്ടല്ല, ഒരു കേസിനെ സംബന്ധിച്ച് ആ കേസിൽ കൊല ചെയ്യപ്പെട്ട ചെറുപ്പക്കാരൻ്റെ മാതാവും കുടുംബാംഗങ്ങളും ആവശ്യപ്പെടുന്നു. ആ ചെറുപ്പക്കാരൻ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നു ഈ കേസിൽ എല്ലാ വശങ്ങളും തെളിയിക്കത്തക്ക രൂപത്തിലുള്ള ഒരു സി ബി ഐ എൻക്വയറി അവരാവശ്യപ്പെടുമ്പോൾ അതിനോട് കോൺഗ്രസ് പാർട്ടിയും യോജിക്കുന്നു. ഈ കേസിലെ മുഴുവൻ പ്രതികളെയും തെളിവ് സഹിതം നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരാൻ ഈ പരാതിക്കാർ ആവശ്യപ്പെടുന്ന ഒരു അന്വേഷണത്തെ ഞങ്ങൾ എതിർക്കുന്നില്ല. സണ്ണി ജോസഫ്, സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായ പി കെ ശ്രീമതി ടീച്ചർ ചേരുന്നു. ശ്രീമതി ടീച്ചർ, സി പി എംകാരായിട്ടുള്ള പ്രതികളെ പോലീസ് സഹായിക്കുന്നു ഷുക്കൂർ വധക്കേസിൽ, ലീഗിന്റെ ആരോപണം അതാണ്. അതുകൊണ്ട് ഈ ലോക്കൽ പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ സത്യം പുറത്തു വരില്ല, സി ബി ഐ അന്വേഷണം തന്നെ വേണം, എങ്ങനെ പ്രതികരിക്കുന്നു ലീഗിന്റെ ഈ നിലപാടിനോട്? ശ്രീമതി, തിരിച്ചു വരാം. ശ്രീ രണ്ടത്താണി, നേരത്തെ ഷുക്കൂറിന്റെ മാതാവ് തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനം നടത്തിയിരുന്നു, ഇക്കാര്യത്തിൽ നീതി ലഭിക്കില്ല, അതുകൊണ്ട് സി ബി ഐ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ആ ആവശ്യം പാർട്ടി ഏറ്റെടുക്കുന്നു എന്ന സൂചനയാണ് ഇന്ന് ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റും അടക്കം മാധ്യമങ്ങളിലൂടെ പരസ്യമായി നൽകിയതും. ഈ ആവശ്യം സർക്കാർ അംഗീകരിച്ചില്ലെങ്കിൽ ലീഗ് നിയമ പോരാട്ടത്തിലൂടെയെങ്കിലും സി ബി ഐ അന്വേഷണത്തിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള ബാധ്യത ഏറ്റെടുക്കുമോ? ഇന്ന് കാര്യങ്ങൾ ഞങ്ങൾ കണ്ണൂർ ജില്ലാ ഭാരവാഹികൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. കാരണം ഇവരുടെ കുടുംബം തന്നെ തയ്യാറെടുക്കുകയാണ്. മുസ്ലിം ലീഗ് പാർട്ടി മാത്രമല്ല,
ഈ ഷുക്കൂറിൻ്റെ കുടുംബം തന്നെ തയ്യാറെടുക്കുന്നു സി ബി ഐ അന്വേഷണത്തിന് ഗവൺമെൻറ് തയ്യാറാകുന്നില്ലെങ്കിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിയമത്തിൻ്റെ വഴി തേടുമെന്ന് അവർക്ക് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ വ്യക്തതയോടുകൂടി കാര്യങ്ങൾ പറഞ്ഞിരിക്കെ പിന്നീട് ഈ ചോദ്യത്തിൻ്റെ പ്രസക്തി വരുന്നില്ല. കാരണം ഞങ്ങളിവിടെ പറയുന്നത് ഏതെങ്കിലും വിധേയന അന്വേഷണം വഴിമുട്ടിക്കണമെന്നല്ലോ. ഷുക്കൂർ എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരനെ കേരളത്തിന് പരിചിതമില്ലാത്ത അത്ര ക്രൂരമായ രീതിയിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം. അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ നേതൃത്വം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിന് അതൊരു അപമാനകരമാണ്. അതിൻ്റെ എല്ലാ നിജസ്ഥിതിയും പുറത്തു വരണം. ഇതിൻ്റെ പേരിൽ ഒരിക്കലും സാക്ഷികൾ കൂറുമാറ്റപ്പെടുന്ന അന്തരീക്ഷം ഉണ്ടായിക്കൂടാ. ഒരിക്കലും കുറ്റവാളികൾ രക്ഷപ്പെട്ടുകൂടാ. തെളിവുകൾ നശിപ്പിക്കപ്പെട്ടുകൂടാ. ആവശ്യമായി കിട്ടേണ്ട തെളിവുകൾ ശേഖരിക്കപ്പെടാതിരുന്നുകൂടാ. ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഞാൻ തിരിച്ചു വരാം ശ്രീമതി പി കെ ശ്രീമതി ടീച്ചർ. വീണ്ടും ടെലിഫോൺ ലൈനോട് ശ്രീമതി പി കെ ശ്രീമതി, ലീഗ് നേതാക്കൾ ഇന്ന് ആരോപിക്കുന്നത് സി പി എംകാരായ പ്രതികളെ ലോക്കൽ പോലീസ് അതായത് യു ഡി എഫ് സർക്കാരിൻ്റെ പോലീസ് സഹായിക്കുന്നു, അതുകൊണ്ട് ഷുക്കൂർ വധക്കേസിൽ സി ബി ഐ അന്വേഷണം നടന്നാൽ മാത്രമേ നീതി ഉറപ്പാക്കാനാവൂ എന്നാണ്. എങ്ങനെ പ്രതികരിക്കുന്നു? ലീഗ് നേതൃത്വം ഇങ്ങനെയുള്ള ചില കേസുകളിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് മുൻകൂട്ടി ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. ഷുക്കൂർ വധക്കേസ് നമുക്കതിനെ സംബന്ധിച്ചറിയാം. പ്രത്യേകിച്ച് ഷുക്കൂർ വധക്കേസിൽ ഇതെല്ലാം തരത്തിലുള്ള കഥകളാണ് മാധ്യമങ്ങളിലൂടെയും ഒപ്പം ലീഗ് നേതൃത്വവും എല്ലാം പ്രചരിപ്പിച്ചത്. പാർട്ടി കോടതിയാണ്, മുൻകൂട്ടി എസ് എം എസ് അയച്ചാണ്. പഠിച്ച പണി 18 നോക്കിയിട്ടും ചില ആസൂത്രിതമായി ചില ആളുകളെ കൊണ്ട് പറയിപ്പിച്ചിട്ടും കുറ്റപത്രത്തിലേക്കൊന്നും ഉണ്ടായിരുന്നില്ല. മറ്റൊരു കാര്യം, പിന്നെ ഇതിനെ സംബന്ധിച്ച് വായിക്ക് തോന്നിയത് കോതക്ക് പാട്ട് എന്ന് ഞങ്ങളുടെ നാട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അതുപോലെ എന്തും വിളിച്ചു പറയാമെന്നുള്ള ആ സമീപനം, ഇതുപോലുള്ള നിർഭാഗ്യകരമായിട്ട് ഇത്തരം കേസുകളിൽ ലീഗ് നേതൃത്വം ഒന്ന് പറയാതിരിക്കുന്നതാണ് നല്ലത്. ശ്രീമതി പി കെ ശ്രീമതി, ഒരു കാര്യം കൂടി, ലീഗ് നേതാക്കൾ പറയുന്നത് പി ജയരാജനും ടി വി രാജേഷിനുമെതിരെ 120B അതായത് കുറ്റകരമായ ഗൂഢാലോചനയ്ക്ക് പ്രതി ചേർക്കാനുള്ള തെളിവുകൾ ഉണ്ടായിട്ടും പോലീസ് അത് ചെയ്തില്ല. ഇവരുടെ അടക്കമുള്ള മൊബൈൽ രേഖകൾ ശാസ്ത്രീയമായി പരിശോധിച്ചില്ല. ഈ രണ്ട് സാക്ഷികളും അതായത് ടി പി അബുവും അതേപോലെ സാബിറും മൊഴി മാറ്റേണ്ട സാഹചര്യം നിലവിൽ വന്നത് തടയാൻ പോലീസിന് കഴിഞ്ഞില്ല. ചുരുക്കത്തിൽ സി പി എം നേതാക്കളെ സഹായിക്കാൻ വേണ്ടി ലോക്കൽ പോലീസ് നിലകൊള്ളുന്നു. അവരുടെ ഭരണ സംവിധാനത്തിലുള്ള ഈ പോലീസിൽ വിശ്വാസമില്ലാത്തതുകൊണ്ട് സി ബി ഐ അന്വേഷണത്തിലേക്ക് പോകേണ്ടി വരുന്നു എന്നാണ്. അങ്ങനെ ഒരു ആനുകൂല്യം സി പി എമ്മിന് ലഭിക്കുന്നുണ്ടോ കണ്ണൂരിൽ പോലീസിൽ നിന്നും? ആരെങ്കിലും കേരളത്തിൽ ഏതെങ്കിലും ഒരു കുട്ടി പോലും പറയുമോ അത് കണ്ണൂർ ജില്ലയിലെ സി പി എമ്മിന്റെ നേതൃത്വം മുതൽ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള എല്ലാ താഴെപ്പെട്ടതിൽ പ്രവർത്തിക്കുന്ന സഖാക്കളെ അടക്കം അറസ്റ്റ് ചെയ്ത് കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് കൽപ്പുറത്തിൽ അടച്ചിട്ട് ഈക നേതൃത്വമല്ലേ അതിന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ടാവുക. ഇപ്പൊ എന്നിട്ടും അവര് വരുന്ന തെളിച്ച വഴിക്ക് വരുന്നില്ല എന്ന തോന്നൽ ഉണ്ടായത് വഴിയല്ലേ ഇപ്പൊ ഇങ്ങനെ പറയേണ്ടി വരുന്നത്? അങ്ങനെ അങ്ങനെ രാജിവെക്കട്ടെ. ഈക നേതൃത്വം വിശ്വാസം ഇല്ലെങ്കിൽ ഭരിക്കുന്ന ഗവൺമെന്റിലെ ഒപ്പം നിൽക്കുന്ന മന്ത്രിയിലും മുഖ്യമന്ത്രിയിലും വിശ്വാസം ഇല്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോയിട്ട് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടത് അതാണ് വേണ്ടത്.